മലയാള സാഹിത്യവും അവാർഡുകളെയും കുറിച്ചാണ് പറയുന്നത്. എം ടി വാസുദേവൻ നായർക്ക് 4 തവണ മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരു വടക്കൻ വീരകഥ 1989, കടവ് 1991, സതയം 1992, പരിണയം 1994. അപ്പോൾ ഒരു വടക്കൻ വീരകഥയ്ക്കും കടവ്, സതയം, പരിണയം എന്നിവയ്ക്ക് മികച്ച തിരക്കഥയ്ക്കും 4 തവണ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായർക്ക്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ലഭിച്ച മികച്ച സിനിമയാണ് നിർമാല്യം. സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ലഭിച്ച മികച്ച സിനിമ നിർമാല്യം. എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 1995, പത്മഭൂഷൺ അവാർഡ് ലഭിച്ചത് 2005, ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ചത് 2013. അതുപോലെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ 4 കെട്ട്, ഡ്രാമ ഗോപുരനടയിലെ സ്റ്റോറി, സ്വർഗം തുറക്കുന്ന സമയം. നോവൽ 4 കെട്ട്, ഡ്രാമ ഗോപുരനടയിലെ സ്റ്റോറി, സ്വർഗം തുറക്കുന്ന സമയം. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് കാലം. വയലർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ രണ്ടാമൂഴം. ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത നോവൽ വാനപ്രസ്ഥം. പത്മരാജൻ അവാർഡ് നേടിക്കൊടുത്തത് കാഴ്ച. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ കാലം, വയലർ അവാർഡ് രണ്ടാമൂഴം, ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥം, പത്മരാജൻ അവാർഡ് കാഴ്ച. അതുപോലെ അദ്ദേഹത്തിൻ്റെ നോവലുകളും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അപ്പുണ്ണി, കൊന്തുണ്ണി നായർ, പാറക്കുട്ടി ഇത് 4 കെട്ടിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഭീമൻ 2 മൂഴത്തിലെ കഥാപാത്രമാണ്. വിമലാദേവി, ബുദ്ധു, സുധീർ മിശ്ര, അമർ സിംഗ് മഞ്ഞിലെ കഥാപാത്രങ്ങളാണ്. സേതുമാധവൻ കാലത്തിലെ കഥാപാത്രമാണ്. ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, അതുപോലെ തന്നെ ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ്. അപ്പുണ്ണി, കൊന്തുണ്ണി നായർ, പാറക്കുട്ടി എന്നത് 4 കെട്ടിലെ കഥാപാത്രങ്ങൾ. ഭീമൻ 2 മൂഴത്തിലെ കഥാപാത്രം. വിമലാദേവി, ബുദ്ധു, സുധീർ മിശ്ര, അമർ സിംഗ് മഞ്ഞ്, സേതുമാധവൻ കാലം, ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ്.